ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ കുറച്ച് കാഴ്ചകളാണ്. അതിലേറ്റവും പ്രധാനമായിട്ടും ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ്. ലോകത്തിലെ തന്നെ അതിമനോഹരങ്ങളായ ബ്രിഡ്ജുകളിലൊന്നാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഈ പോകുന്നത് വഴിയിലുള്ള ഒരു ടണലാണ്. ഈ ടണൽ കയറി ഒരു മൈലും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് കടക്കുന്നതാണ്. ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്, അഥവാ തൂക്കുപാലം. നമ്മുടെ നാട്ടിൽ സസ്പെൻഷൻ ബ്രിഡ്ജ്, പുനലൂർ തൂക്കുപാലം ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതുപോലെ തന്നെ കൽക്കട്ടയിലെ ഹൗറ പാലം, ഇതൊക്കെ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതുപോലെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഇത് രണ്ട് പ്രധാനമായിട്ടും ഇതിന് രണ്ട് സ്പാനാണുള്ളത്. ഈ തൂണ് പോലെ കാണുന്നില്ല, ഈ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ ബ്രിഡ്ജ് താങ്ങി നിർത്തിയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1933 ഇതിൻ്റെ പണി ആരംഭിച്ചത്. 1937 ഇത് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. വളരെ വീതിയുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. വൺ സൈഡ് തന്നെ മൂന്ന് ലൈനിലുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ 6 വരി വാഹനങ്ങൾക്കുള്ളതും രണ്ട് സൈഡിലുമായിട്ട് ആൾക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതും സൗകര്യവും ഇവിടെ ഇതിനകത്തുണ്ട്. അപ്പോൾ പസഫിക് സമുദ്രത്തിൻ്റെ ബേ ഏരിയയിലോട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ സാൻ ഫ്രാൻസിസ്കോയും മറീൻ കൗണ്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. പേര് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്നാണെങ്കിലും ഗോൾഡൻ കളറൊന്നുമല്ല, നല്ല ബ്രൈറ്റ് ഓറഞ്ച് റെഡ് കളറാണ് ഈ ബ്രിഡ്ജിനുള്ളത്. പിന്നെ ഈ ബ്രിഡ്ജിന് നല്ല വ്യൂ കിട്ടുന്നതിനായിട്ട് പല സൈഡിൽ നിന്നുള്ള വ്യൂ പോയിൻ്റുകളുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് വിസ്റ്റ വ്യൂ പോയിൻ്റിലോട്ടാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഏകദേശം മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത് 1.7 മൈലാണ്. അത് ഏകദേശം 2 കിലോമീറ്റർ 800 മീറ്ററോളം ഏകദേശം വരും. അപ്പോൾ ഇത് വളരെ നീളമുള്ളൊരു ബ്രിഡ്ജ് തന്നെയാണ്. ദൂരക്കാഴ്ചയ്ക്കും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. അതുപോലെ നല്ല സ്ട്രോങ്ങുമാണ്. ഈ ഒരു ഇതാണ് സ്പാൻ എന്ന് പറയുന്നത്. ഈ ഇതുപോലത്തെ രണ്ട് സ്പാനുകളിലായിട്ടാണ് ഈ ബ്രിഡ്ജ് ഹാങ് ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നത് പസഫിക് ഓഷ്യൻ്റെ പാർട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങൾ വിസ്റ്റ പോയിൻറ്റിലെത്തിയിട്ടുണ്ട്. ഇത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ തെക്കേയറ്റത്തുള്ള ഒരു സന്ദർശക സ്ഥലമാണ് വിസ്റ്റ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് അന്ന് പങ്കെടുത്ത ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന നാവികരുടെയും നേവി ഓഫീസർമാരുടെയും മറ്റേ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസർമാരുടെയും എല്ലാവരുടെയും ഒരു മെമ്മോറിയൽ കൂടിയായിട്ടാണ് ഈ വിസ്റ്റ പോയിൻറ്റിനെ കണക്കാക്കുന്നത്. ഇവിടെ പാർക്കിങ്ങൊക്കെ ഫ്രീ ആണ്, 4 മണിക്കൂർ ഫ്രീ ആണ്. ഇവിടുന്ന് തന്നെ നമുക്ക് സൈഡ് വാക്കിലേക്ക് ഇറങ്ങുന്നതിനുള്ള എൻട്രി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരു സ്റ്റാച്യു ഉണ്ട്, ഈ വിസ്റ്റ പോയിൻ്റ് ഡിസൈൻ ചെയ്ത ആളുടെ സ്റ്റാച്യു നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ മൊത്തത്തിലുള്ള ബ്രിഡ്ജിൻ്റെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ദൂരേക്ക് നോക്കുമ്പോൾ കടലിൽ അങ്ങ് ദൂരെയായിട്ടൊരു ഐലൻഡ് പോലെ കാണാം, ചെറിയൊരു ഐലൻഡ്. ആ ഐലൻഡ് അൽക്കട്രാസ് ഐലൻഡാണ്. ഇപ്പോൾ ഇത്രയാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ.
കൂടുതൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.